വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് വൈറ്റനിങ് ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അലോവേരയാണ്. അപ്പോൾ അലോവേരയുടെ ബെനിഫിറ്റ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ സ്കിന്നൊക്കെ നല്ലോണം വൈറ്റൻ ചെയ്യാനും ഡാർക്കായിട്ടുള്ള സ്പോട്ട് കളയാനും ആക്നീസ് വരാതിരിക്കാനും ഉള്ള ആക്നീസ് പോവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ റൈസ് ഫ്ലോർ. അപ്പോൾ കൊറിയക്കാരുടെ മെയിൻ ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സാണ് റൈസ് ഫ്ലോറ് ചേർത്തുള്ള ഒരുപാട് ഫേസ് പാക്സും മാസ്കൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹീറോ ഇൻഗ്രീഡിയൻറ്റ് റൈസ് ഫ്ലോറാണ്. അപ്പോൾ റൈസ് ഫ്ലോറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം ബ്രൈറ്റനിങ് നമ്മുടെ ഫേസിന് നൽകും. അതുമാത്രമല്ല നമ്മുടെ ഏജ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ നമ്മൾ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര എടുത്തിട്ടുള്ളത് കൊണ്ട് മിക്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഒരു ഇലാസ്റ്റിക് ബേസ് പോലെയാണ് ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. അത് പ്രശ്നമില്ല, നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു ഹാംഫുള്ളും നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ സ്കിന്നിന് ഉണ്ടാവില്ല. പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇതേപോലെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു പാക്ക് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ലോണം സോഫ്റ്റും സപ്പിളും ബ്രൈറ്റൺ ഒക്കെ ആക്കുന്നതായിരിക്കും. നമുക്കറിയാം റൈസ് ഫ്ലോർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. സോ ഏജിങ് പ്രോസസ്സിങ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യും, നമ്മുടെ ആക്നീസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം മുഖം നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ജെൻറ്റലി സ്ക്രബ് ഔട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ സ്ക്രബ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങിക്കിടക്കുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽസ്, ഇംപ്യൂരിറ്റീസ്, ഡേർട്ട് എല്ലാം തന്നെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ റൈസ് ഫ്ലോർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. എക്സ്ട്രീംലി റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. സോ ഏജിങ് പ്രോസസ്സിങ് ഒക്കെ നല്ലോണം സ്ലോ ഡൗൺ ചെയ്യും. ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം റെഡ്യൂസ് ചെയ്യും. അതേപോലെ ഡാർക്കായിട്ടുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മായ്ച്ച് കളയും. പിന്നെ പോഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലോണം ടൈറ്റൻ ചെയ്തിട്ട് എക്സസ് ഓയിലൊക്കെ അബ്സോർവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കോളജിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, നല്ലോണം ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ നൽകും. അപ്പോൾ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ കോംപ്ലക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഇതുകൊണ്ട് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തെളിച്ചം കിട്ടും. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.